അപ്പൊ നമ്മുടെ ജോലി എന്താ? വെറുപ്പിക്കുക, പറ്റുന്നത്രയും ആളുകളെ വെറുപ്പിക്കുക, ഹേറ്റേഴ്സിന്റെ എണ്ണം കൂട്ടുക. ഞാൻ നല്ല വീഡിയോസ് 2018, 2019, 2020 വർഷങ്ങളിൽ ഞാൻ നല്ല വീഡിയോസ് മാത്രമായിരുന്നു യൂട്യൂബിൽ ഇടുന്നത്. ഒരു നാറിയും കണ്ടിട്ടില്ല. ഞാൻ എന്ന് തെറി വിളിക്കാൻ തുടങ്ങിയോ, എന്ന് ഞാൻ നാട്ടുകാരെ വെറുപ്പിക്കാൻ തുടങ്ങി, അന്ന് തൊട്ട് നിങ്ങളും എന്നെ കാണുന്നുണ്ട്. അപ്പൊ ഹേറ്റേഴ്സിന്റെ എണ്ണം കൂട്ടി, നല്ലത് പറഞ്ഞ ഒരു നാറിക്കും വേണ്ട. എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ചേ? ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ, ഞാൻ പറയുന്നേ നടക്കൂ. എന്താ എല്ലാരും കൂടെ ഓടി അങ്ങോട്ട് വന്നേ? കാശ് കൊടുത്തുപോയി. ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറെ പുറകെ നടന്ന് തെണ്ടുന്ന നാണവല്യോടെ നിനക്കൊക്കെ. ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടി എന്ന് വിളിക്കുന്നത്? നിങ്ങൾ ഒരു മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്തില്ല. കോഴിക്കോട് ഒരു അരുമാന്തപ്പെട്ട മോട്ടിവേഷണൽ സ്പീച്ചിലൂടെ ഏറിൽ കയറിയ അനിൽ ബാലചന്ദ്രൻ എന്തുകൊണ്ടാണ് ആ പരിപാടിയിൽ തനിക്ക് പണം തന്ന് ക്ഷണിച്ചു വരുത്തിയവരെ എടാ തെണ്ടി എന്ന് വിളിച്ചതിനുള്ള കാരണം പിടികിട്ടി? നേരത്തെ ഇദ്ദേഹം ചെയ്തൊരു വീഡിയോയിൽ നിന്നാണ് അതിന്റെ കൃത്യമായ എലമെന്റ് കിട്ടിയത്. എങ്ങനെയെന്നല്ലേ? അപ്പൊ നമ്മുടെ ജോലി എന്താ? വെറുപ്പിക്കുക, പറ്റുന്നത്രയും ആളുകളെ വെറുപ്പിക്കുക, ഹേറ്റേഴ്സിന്റെ എണ്ണം കൂട്ടുക. ഞാൻ നല്ല വീഡിയോസ് 2018, 2019, 2020 വർഷങ്ങളിൽ ഞാൻ നല്ല വീഡിയോസ് മാത്രമായിരുന്നു യൂട്യൂബിൽ ഇടുന്നത്. ഒരു നാറിയും കണ്ടിട്ടില്ല. ഞാൻ എന്ന് തെറി വിളിക്കാൻ തുടങ്ങിയോ, എന്ന് ഞാൻ നാട്ടുകാരെ വെറുപ്പിക്കാൻ തുടങ്ങി, അന്ന് തൊട്ട് നിങ്ങളും എന്നെ കാണുന്നുണ്ട്. അപ്പൊ ഹേറ്റേഴ്സിന്റെ എണ്ണം കൂട്ടി, നല്ലത് പറഞ്ഞ ഒരു നാറിക്കും വേണ്ട. കേട്ടല്ലോ, ജീവിതത്തിൽ നമ്മൾ വളരണമെങ്കിൽ മാക്സിമം ഹേറ്റേഴ്സിനെ നമ്മൾ സൃഷ്ടിക്കണം. നമ്മൾ മാക്സിമം ആൾക്കാരെ വെറുപ്പിക്കണം. എങ്ങനെ? ദേ ഇതുപോലെ. ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറെ പുറകെ നടന്ന് തെണ്ടുന്ന നാണവല്യോടെ നിനക്കൊക്കെ. ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടി എന്ന് വിളിക്കുന്നത്? നിങ്ങൾ ഒരു മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്തില്ല. ഇപ്പൊ മനസ്സിലായോ? ഈ വാചകം കേട്ടിട്ട് ആദ്യം നമ്മൾ കേട്ട ആ വെറുപ്പിക്കൽ വാചകം ഒന്നുകൂടി ആവർത്തിച്ച് കേട്ടെ. അപ്പൊ നമ്മുടെ ജോലി എന്താ? വെറുപ്പിക്കുക, പറ്റുന്നത്രയും ആളുകളെ വെറുപ്പിക്കുക, ഹേറ്റേഴ്സിന്റെ എണ്ണം കൂട്ടുക. ഞാൻ നല്ല വീഡിയോസ് 2018, 2019, 2020 വർഷങ്ങളിൽ ഞാൻ നല്ല വീഡിയോസ് മാത്രമായിരുന്നു യൂട്യൂബിൽ ഇടുന്നത്. ഒരു നാറിയും കണ്ടിട്ടില്ല. ഞാൻ എന്ന് തെറി വിളിക്കാൻ തുടങ്ങിയോ, എന്ന് ഞാൻ നാട്ടുകാരെ വെറുപ്പിക്കാൻ തുടങ്ങി, അന്ന് തൊട്ട് നിങ്ങളും എന്നെ കാണുന്നുണ്ട്. അപ്പൊ ഹേറ്റേഴ്സിന്റെ എണ്ണം കൂട്ടി, നല്ലത് പറഞ്ഞ ഒരു നാറിക്കും വേണ്ട. എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ചേ? ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ, ഞാൻ പറയുന്നേ നടക്കൂ. എന്താ എല്ലാരും കൂടെ ഓടി അങ്ങോട്ട് വന്നേ? കാശ് കൊടുത്തുപോയി. ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറെ പുറകെ നടന്ന് തെണ്ടുന്ന നാണവല്യോടെ നിനക്കൊക്കെ. ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടി എന്ന് വിളിക്കുന്നത്? നിങ്ങൾ ഒരു മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്തില്ല. മാടമ്പള്ളിയിലെ ആ മനോരോഗി ആരാണെന്ന് മനസ്സിലായോ? ഒരു വെറൈറ്റി ഇനം മോട്ടിവേഷണൽ സ്പീച്ചറാണ് അനിൽ ബാലചന്ദ്രൻ. അയാൾ സഞ്ചരിക്കുന്ന വഴികൾ, അത് ചിലപ്പോൾ മാനസിക നില തെറ്റിയവർ പോലും സഞ്ചരിക്കില്ല. ഇമ്മാതിരി മോട്ടിവേഷണൽ സ്പീച്ചർമാർക്കും ഈ നാട്ടിൽ അവസരമുണ്ടെന്ന് അറിയുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ മോട്ടിവേഷണൽ സ്പീച്ചിന് പോകുന്ന ആൾക്കാരെ കുറിച്ച് ചിന്തിച്ചു പോകുന്നത്. പണവും വാങ്ങി വന്നിരുന്നിട്ട് എത്ര എത്ര പേരെ തെണ്ടി തെണ്ടി എന്ന് വിളിച്ച് ഇയാൾ വല്ലാതെ വെറുപ്പിച്ചിട്ടുണ്ട്. അതിലൂടെ ഇയാൾ വല്ലാതെ വളർന്നിട്ടുണ്ട്. കണ്ടവന്റെ പണവും മേടിച്ചിട്ട് അവനെ തന്നെ തെറി വിളിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ ഒരു വെറുപ്പിക്കൽ, ഓഹ്, പറയാതിരിക്കാൻ വയ്യ. ആലോചിച്ചിട്ടെ, മോട്ടിവേഷണൽ സ്പീച്ച് കേൾക്കാൻ ഇത്രയും വെമ്പൽ കൊണ്ട് നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇത്രയും കാലം വേണ്ടി വന്നു ഇതുപോലൊരു ഊള സ്പീച്ചറെ പഞ്ഞിക്കിടാൻ. കഷ്ടം തന്നെ. ആ രണ്ട് വാചകങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ ആവർത്തിച്ച് കേൾക്കൂ. എന്നിട്ട് എവിടെയൊക്കെ നിങ്ങൾ ഇതുപോലെ തെണ്ടി തെണ്ടി എന്ന് വിളി കേട്ട് കടിച്ചു പിടിച്ച് സഹിച്ചു പോയവർക്ക് വേണ്ടി ഇതങ്ങ് സമർപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജോലി എന്താ? വെറുപ്പിക്കുക, പറ്റുന്നത്രയും ആളുകളെ വെറുപ്പിക്കുക, ഹേറ്റേഴ്സിന്റെ എണ്ണം കൂട്ടുക. ഞാൻ നല്ല വീഡിയോസ് 2018, 2019, 2020 വർഷങ്ങളിൽ ഞാൻ നല്ല വീഡിയോസ് മാത്രമായിരുന്നു യൂട്യൂബിൽ ഇടുന്നത്. ഒരു നാറിയും കണ്ടിട്ടില്ല. ഞാൻ എന്ന് തെറി വിളിക്കാൻ തുടങ്ങിയോ, എന്ന് ഞാൻ നാട്ടുകാരെ വെറുപ്പിക്കാൻ തുടങ്ങി, അന്ന് തൊട്ട് നിങ്ങളും എന്നെ കാണുന്നുണ്ട്. അപ്പൊ ഹേറ്റേഴ്സിന്റെ എണ്ണം കൂട്ടി, നല്ലത് പറഞ്ഞ ഒരു നാറിക്കും വേണ്ട. എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ചേ? ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ, ഞാൻ പറയുന്നേ നടക്കൂ. എന്താ എല്ലാരും കൂടെ ഓടി അങ്ങോട്ട് വന്നേ? കാശ് കൊടുത്തുപോയി. ഇതിനുള്ള സ്കില്ലില്ലാത്ത
തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമർ പുറകെ നടന്ന് തെണ്ടുന്ന നാണവല്യോളാ നിനക്കൊക്കെ. ബിസിനസ്സുകാരെ തെണ്ടി എന്ന് വിളിക്കുന്നത്?